ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേരിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ആയുർവേദത്തിൽ ശരീരത്തിന് നിറം കൂട്ടാനും അതുപോലെ തന്നെ പിമ്പിൾ മാറ്റാനും ശരീരത്തിന് ഉണർവേകാനും എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സോ ബ്ലഡിന് എന്തെങ്കിലും ടോക്സിൻസോ അതിൽ ബ്ലഡ് നല്ല പ്യൂരിഫൈ ചെയ്യാനും പറ്റിയ എന്തെങ്കിലും ആയുർവേദിക് മെഡിസിൻ ഉണ്ടോ എന്നുള്ളത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, മഞ്ചിഷ്ടാദി കഷായമാണ്. അത് കഷായം മാത്രമല്ല കിട്ടുന്നത്, നമുക്ക് ടീ, മഞ്ചിഷ്ടാദി ടീ ആയിട്ട് കിട്ടും, മഞ്ചിഷ്ടാദി ടാബ്ലറ്റ് രൂപത്തിലും കിട്ടുന്നതാണ്. ചില ആൾക്കാർക്ക് കഷായമായിട്ട് കുടിക്കാൻ ഏറെ കുറെ താല്പര്യം ഉണ്ടാവില്ല, അതിൻ്റെ കയ്പ്പും ചൊവ സ്മെല്ല് ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ടാബ്ലറ്റ് രൂപത്തിൽ കിട്ടും. ടാബ്ലറ്റും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ടീ ആയിട്ട് ഞങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ മൂന്ന് വെറൈറ്റിയിലായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ കോട്ടക്കൽ ആര്യവേദശാലയുടെ വിലയാണ് പറയുന്നത്. ബാക്കി ആയുർവേദിക് ഷോപ്പുകളും ഏറെക്കുറെ ഈ വില തന്നെയായിരിക്കും. 200 ml 134 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ചിഷ്ട, കലിംഗ, അമൃത, ഹരിദ്ര, ദാരു, ഇത് ഇങ്ങനെ അടങ്ങിയ 10-30 ഓളം ഇൻഗ്രീഡിയൻസ്. നല്ല ശരീരം, നല്ല എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ശരീരം നന്നാക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, അതുപോലെ ബ്ലഡിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയുക, സ്കിന്നിന് നല്ല കളർ വരുത്തുക, അതുപോലെ തന്നെ ഞങ്ങളുടെ കോംപ്ലക്ഷൻ ക്ലിയർ ആയിട്ടുള്ള കോംപ്ലക്ഷൻ വരുത്തുക, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ പിമ്പിൾസ് മാർക്ക് അത് മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ഫങ്ഷൻസിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ യൂറിനറി ഡിസോർഡേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ചിഷ്ടാദി കഷായം എന്ന് പറയുന്നത്. മഞ്ചിഷ്ടാദി കഷായം ഈ ടാബ്ലറ്റും ഞാൻ പറയാം, ടീയും അത് സെയിം ഇതുപോലെ തന്നെ റേറ്റ് തന്നെയാണ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതും എല്ലാ ആയുർവേദിക് ഷോപ്പുകളിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലും കഴിക്കാവുന്നതാണ്. ഈ കഷായം കുടിക്കേണ്ടത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് കഴിക്കേണ്ടത്. 15 ml കഷായം എടുക്കുക, 50 ml വാട്ടർ നല്ല ചൂടുള്ള വെള്ളത്തിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡെയിലി 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം കുടിക്കാവുന്നതാണ്. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഡോക്ടറുടെ അനുവാദത്തോടും കൂടി മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഡോക്ടർ ഞങ്ങളുടെ ശരീരം നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്, കഷായം കുടിക്കുന്ന പോലെയല്ല. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം ടാബ്ലറ്റ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ടീയിൻ്റെ രൂപത്തിലും ഇത് ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിമ്പിൾസ്, ഞങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ് ഏറെ കുറെ മാറ്റാൻ ഹെൽപ്പ് ചെയ്ത അടിപൊളി ഒരു കഷായമാണിത്. ഇത് ട്രൈ ചെയ്യണം, 2-3 പേര് എനിക്ക് പരിചയമുണ്ട്, അവർക്ക് പിമ്പിൾ നന്നായിട്ട് കുറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ ഓയിലി സ്കിന്നെ പറ്റുമോ, ഒരു ക്രീം പറയുമ്പോൾ ഓയിലി സ്കിന്നെ പറ്റുമോ, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നെ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മഞ്ചിഷ്ട ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്കിന്നിനെ നന്നായിട്ട് കളർ വെപ്പിക്കാനും അതുപോലെ തന്നെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാനും സഹായിക്കുന്ന ഒന്നും കൂടിയാണിത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു കടകളോ ഷോപ്പുകളോ അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകളോ ഒന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏപ്രിൽ പകുതിക്ക് ശേഷം നമുക്ക് കട തുറക്കുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.